ഷിഹാബ് സഖാഫി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വളരെ കൃത്യമായി ഷിഹാബ് തങ്ങളെ അപമാനിക്കുന്ന രംഗം നിങ്ങൾക്ക് കാണാം. ജനങ്ങളെ മുമ്പിൽ നിർത്തിയാണ്, എന്താ വിഷയം? തെരഞ്ഞെടുപ്പ് വരുമ്പോ രാഷ്ട്രീയ നേതാക്കന്മാർ പുരുഷന്മാരും സ്ത്രീകളൊക്കെ തങ്ങളെടുത്ത് വരും. അക്കൂട്ടത്തിൽ പത്മജയും വന്നു. പത്മജ വന്നപ്പോ ആ വരവിന് ഏറ്റവും നികിഷ്ടമായി ഒരു മനുഷ്യനെ ക്രൂരമായി നിന്ദിക്കാൻ പറ്റുന്ന രൂപത്തിൽ അദ്ദേഹം സംസാരിച്ച സംസാരം നിങ്ങളൊന്ന് കേൾക്കുക. കൊള്ളുന്ന ആൾക്കാർ, ഞാൻ പറഞ്ഞല്ലോ, തങ്ങന്മാരെ തങ്ങന്മാരെ മഹത്വം തങ്ങന്മാരറിയാതെ ഇവർ ഇടിച്ചു താഴ്ത്തുകയാ. ഇത് കണ്ടങ്ങള്, നമ്മളെ കരുണാകരന്റെ ഒരു മകളുണ്ട്, പോരിശിയാക്കപ്പെട്ട മകൾ പത്മജ. ആ പത്മജ പാണക്കാട് ജില്ല ഷിയാബ് തങ്ങളുടെ അനുഗ്രഹം തേടി പത്മജ ബുറുദന്റെ മസാല ഞങ്ങൾക്ക് പഠിപ്പിച്ച. ഇതിന്റെ മസാല എന്ന് പറഞ്ഞ ടിക്കണികള് കണ്ടങ്ങള്, തങ്ങൾ പാപ്പാന്റെ കൈ, പത്മജ താത്താന്റെ കൈമേ. ആ റസൂലുള്ളാന്റെ ബൈഅത്ത് ഇങ്ങനെയായിരുന്നു അല്ലേ? കണ്ടങ്ങള്, തൊട്ട് തൊട്ടില. അങ്ങനെ നമ്മൾ പറയണ്ട, ഇത് നോക്കിങ്ങള്, ഇത് ഞങ്ങൾക്ക് പറയാൻ ആഗ്രഹമല്ല, അതേസമയത്ത് പറയിപ്പിക്കും. അപ്പൊ പറയിപ്പിക്കാണ്, പറയാൻ ആഗ്രഹമല്ല. മുപ്പര് പറഞ്ഞു കഴിഞ്ഞു. ആരെ പറ്റിയാ പറഞ്ഞത്? ഇവിടെ വെച്ച് ഷിഹാബ് തങ്ങളും അയ്യത്ത് എത്ര ആൾക്കാരാണ് നിസ്കരിച്ചത്? ഒരു സ്നേഹാണ് പേരോടിന്. പൂനൂരിൽ വെച്ച് പേരോട് എന്താ പ്രസംഗിച്ചത്? തങ്ങന്മാര് തങ്ങന്മാര് തന്നെ, പക്ഷെ ഷിഹാബ് തങ്ങൾ മൂത്രത്തിൽ വീണുപോയി. മൂത്രത്തിൽ വീണ തങ്ങളാണ്. അതേ പേരോടിന്റെ നാവോണ്ടാണ് ഭയങ്കര തങ്ങള് എനിക്ക് കത്ത് തന്നു. ആരോടും പറയുന്നു പറയുന്നു, ഞങ്ങളോട് പറയാണ്. മനസ്സിലായില്ലേ? ഇതാണ് പേരോടിന്റെ സ്നേഹം, ഇതാണ് വിഘടിത സമസ്തക്കാരുടെ സ്നേഹം. തീർന്നില്ല. 1993 December 2 to 8 ഇറങ്ങിയിരിക്കുന്ന സുന്നി വേദി എന്താ പറഞ്ഞത് ഷിയാബ് തങ്ങളെ കുറിച്ച്? പാണക്കാടൻ കള്ളനബി മാത്രമാണ്. പാണക്കാട് ഷിയാബ് തങ്ങൾ ഇല്ല, പാണക്കാടൻ കള്ളനബി മാത്രമാണ്. മുസൈലിമത്തുൽ കദ്ദാബിന്റെ അനുയായിയാണ് അദ്ദേഹം. ആരാ പറഞ്ഞത്? വിചിന്തനല്ല, അൽമനാറല്ല, മറിച്ച് വളരെ കൃത്യമായി എ എം ബഷീർ മുസിയാർ എന്ന് പറയുന്ന സലാല എസ് വൈ എസിന്റെ മുഖ്യ ഭാരവാഹിയായ ആയിരുന്ന ആ അദ്ദേഹം നടത്തുന്ന സുന്നി വേദിയിലാണ് എഴുതി വെച്ചത്. അതുകൊണ്ട് ഈ വിഷയങ്ങളൊന്നും ഇവിടെ പരാമർശിക്കാൻ വിചാരിച്ചതല്ല. പക്ഷെ ജനങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചുവിടാൻ, ആശയപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയെ തിരിച്ചുവിടാൻ ഇത്തരം കാര്യങ്ങൾ എടുത്തുദ്ധരിച്ചത് കൊണ്ട് തൊട്ടുപോയി എന്ന് മാത്രം. ഇനി അതേപോലെ ഷിഹാബ് തങ്ങൾ, നിങ്ങളുടെ ആശയപ്രകാരം മുജാഹിദുകൾക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ, എന്നാൽ ഷിഹാബ് തങ്ങൾ മങ്കട അബ്ദുലസീസ് മൗലവി അടക്കമുള്ള, അതേപോലെ തന്നെ എ വി അബ്ദുറഹ്മാനി ഹാജി അടക്കമുള്ള മുജാഹിദ് നേതാക്കന്മാരും മുജാഹിദ് പ്രവർത്തകരും ഒക്കെ മരിക്കുമ്പോ അദ്ദേഹം മയ്യത്ത് നിസ്കരിക്കാൻ മുമ്പുണ്ടാവാറുണ്ട്. എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഔദ്യോഗിക സമസ്തയുമായി നിങ്ങൾക്ക് ആശയപരമായ വ്യത്യാസമുള്ള ഒരു കാര്യമാണത്, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഷിഹാബ് തങ്ങളോടുള്ള കപട സ്നേഹത്തിന്റെ ചെറിയ ചെറിയ 2-3 കാഴ്ചകൾ മാത്രമാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇനി സഹോദരങ്ങളെ, ഞങ്ങളുടെ നോട്ടീസിൽ വളരെ കൃത്യമായി കാണിച്ചിരുന്നു, ക്ലിപ്പുകൾ കട്ടുമുറിച്ചും പ്രമാണങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തും ഈ രണ്ട് പദങ്ങൾ ഞങ്ങൾ വെറുതെ എഴുതിയതല്ല. കട്ടുമുറിച്ച ക്ലിപ്പുകൾ സഹോദരങ്ങളെ നിങ്ങൾക്ക് വളരെ കൃത്യമായി കാണാൻ കഴിയും. മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ആശയപരമായ കാര്യങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ ആ കാര്യങ്ങളിൽ നിന്ന് ജനങ്ങളെ ശ്രദ്ധ തിരിച്ചുവിടാൻ ക്ലിപ്പ് കൊണ്ടുള്ള ഒരു കളിയായിരുന്നല്ലോ ഇവിടെ പേരോട് നടത്തിയത്. അദ്ദേഹം ക്ലിപ്പുകൾ കട്ട് ചെയ്തു. ഇവിടെ സ്കോഡ് വർക്കിന് വീട് വിടാൻ തരം പോയപ്പോ നിങ്ങൾ പ്രതീക്ഷിച്ച പ്രതികരണം അല്ലണ്ടായത്. കാന്തപുരം സമസ്തയുടേതെന്ന് ഉറപ്പുള്ള വീടുകളിൽ നിന്നൊഴികെ മറ്റെല്ലാ വീടുകളിലും നോട്ടീസ് വാങ്ങുകയും പരിപാടിക്ക് വരാൻ ശ്രമിക്കാമെന്ന് പറയുകയുമാണ് ചെയ്തത്. നിങ്ങൾ നിങ്ങൾ ആളുകളോട് ആഹ്വാനം ചെയ്തത് നോട്ടീസ് വലിച്ചെറിയണമെന്നല്ലേ? ആ പ്രതികരണം ഉണ്ടായില്ല. സ്വന്തം അനുയായികളിൽപ്പെട്ട 1-2 ആളുകൾ നിന്നൊഴികെ ഈ മഹലിലുള്ള ആരും ആ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ സദസ്സിൽ നാട്ടുകാരെത്തിപ്പെട്ടത്, സ്ത്രീകളുടെ ഭാഗത്ത് നാട്ടുകാരെത്തിപ്പെട്ടത്. എന്തുകൊണ്ടാണ്? രണ്ടും കേൾക്കണം. നാം പറയും, നാം പറയുന്നത് കേൾക്കണം. നാം ഓതിത്തരും, നാം ഊതിത്തരും. നിങ്ങൾ അവിടെ നിന്നാൽ മതി. ആ നിലപാടിനൊക്കെ ജനങ്ങൾ പോയി. മുലയാരങ്ങളോതി, മൗലവിങ്ങളൊന്ന് ഓതി, നമ്മൾ രണ്ടൊന്ന് കേട്ടു നോക്കട്ടെ എന്ന നിലപാടിലേക്ക് ജനങ്ങൾ വളർന്നിട്ടുണ്ടെന്ന് ഈ പരിപാടി തന്നെ സാക്ഷിയാണ്. എങ്കിൽ സഹോദരന്മാരെ, ഇവിടെ ക്ലിപ്പുകൾ കട്ടിരുന്ന് പറഞ്ഞല്ലോ, പേരോട് ഇവിടെ വെച്ച് മുജാഹിദ് ബാലിശേരൻ ഒരു ക്ലിപ്പ് ഇട്ടു. എന്തായിരുന്നു അത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. അപ്പോ എന്താ മനസ്സിലാക്കുക, കേൾക്കുന്ന ആൾക്കാരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പൊ പറയുന്ന എന്നാട്ടുള്ള സുന്നിയാണെന്ന് മുജാഹിദ് ബാലിശേരി പോലും സമ്മതിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ആ അതിന്റെ ആ ക്ലിപ്പ് കൃത്യമായി കട്ട് ചെയ്താണെന്ന് ഞാൻ ഇവിടെ തെളിയിക്കാൻ പോവാണ്. ഇതുപോലെയാണ് അദ്ദേഹം ഇട്ട എല്ലാ ക്ലിപ്പുകളുടെയും സ്തുതി. ആദ്യം ഇവിടെ വെച്ചല്ല, ഇവിടുത്തെ സീഡ് കിട്ടിയാലല്ലേ ഇവിടുത്തെ ക്ലിപ്പ് ഇടാൻ കഴിയുള്ളൂ.
നാദാപുരത്ത് വെച്ച് കേൾക്കുമ്പോഴേക്കും അറിയാതെ പേരോടൊന്നും വിയർത്തുപോകുന്ന ഒരു സ്ഥലമാണ് നാദാപുരം. ആ നാദാപുരത്ത് വെച്ച് ഈ വിഷയം വന്നു. അവിടെ വെച്ചും പേരോട് ഈ ക്ലിപ്പ് കട്ട് ചെയ്ത് അവതരിപ്പിച്ചു. നാദാപുരത്ത് വെച്ച് പേരോട് ക്ലിപ്പ് കട്ട് ചെയ്ത് അവതരിപ്പിക്കുന്ന രംഗം ആദ്യം നിങ്ങളൊന്ന് കാണുക, അതിനുശേഷം ആ ക്ലിപ്പിന്റെ പൂർണ്ണ രൂപം ഞാൻ കാണിക്കും. എന്നിട്ട് മനസ്സിലാക്കുക, ഇവരാണോ അഹ്ലു സുന്നത്തിന്റെ ആളുകൾ, ഇവരാണോ സത്യത്തിന്റെയും നീതിയുടെയും ആളുകളെ സ്വർഗത്തിലേക്ക് നയിക്കുക ആളുകൾ ഇവരാണോ എന്ന് ആ ക്ലിപ്പിന്റെ പൂർണ്ണ രൂപം കാണുമ്പോ നിങ്ങൾ തീരുമാനിച്ചോളുക. ആദ്യം പേരോട് കട്ട് ചെയ്ത് അവതരിപ്പിച്ച ഭാഗം, നാദാപുരത്ത് വെച്ച് അവതരിപ്പിച്ച ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക. മൗലവിമാര് പറയുന്നേ മുഹമ്മദ് നബി വഹാബി അല്ല സുന്നിയാണ്. അവന്ന് കേട്ടോളി, ഞമ്മക്ക് അത്ര സന്തോഷമുള്ള റിപ്പോർട്ട് ഈ ലോകത്ത് ഇന്ന് വരെ കേട്ടിരുന്നു. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ ആ അഭിപ്രായക്കാരനാണ്. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ ആ അഭിപ്രായക്കാരനാണ്. ഞാൻ പറഞ്ഞില്ലേ മൗലവി, നാദാപുരത്ത് എല്ലാ മൗലവിമാരെയും പിടിച്ചുകെട്ടും. പിടിച്ചുകെട്ടിയ രൂപം കണ്ടോ? അല്ലാഹു അക്ബർ, വിഘടന സമസ്തക്കാരനാകെ അല്ലാഹു അക്ബർ. എന്താ വിഷയം? മുജാഹിദ് വാലിശ്ശേരി പറയുന്നു, മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയാണ്, ഒരു വഹാബിയല്ല, സുന്നിയാണ്. ഞാൻ അഭിപ്രായക്കാരനാണ്. ഇവിടെ ആ ക്ലിപ്പിട്ടല്ലോ. ഇനി ജനങ്ങളെ കാണുക, ഇവിടെ ആത്മാർത്ഥമായി ഈ പരിപാടി ശ്രദ്ധിക്കുകയും മറുപരിപാടി ശ്രദ്ധിക്കുകയും ചെയ്ത അതിന്റെ സംഘാടനത്തിൽ വരെ സഹകരിച്ചു കൊടുത്ത യുവാക്കളുണ്ട്. സഹോദരങ്ങളെ, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഇവിടെ ഇട്ട ക്ലിപ്പ്, അതേപോലെ തന്നെ നാദാപുരത്ത് കാണിച്ച ക്ലിപ്പ്, മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു, ഒരു വഹാബിയല്ല. ഞാൻ അഭിപ്രായക്കാരനാണ്. ഈ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം നിങ്ങളൊന്ന് കാണുക. ഫൗലൻ പ്രസംഗങ്ങൾ നടത്തി ഈ കോളിൽ മൂലയുടെ പള്ളിയിൽ വെള്ളിയാഴ്ച കടന്നു വരുന്ന ജനങ്ങളെ, ആ ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാൻ കുറെ ഫൗളൻ പ്രസംഗങ്ങളുണ്ട്. ആ പ്രസംഗങ്ങളിലൂടെ ജനങ്ങളെ തശ്മീശാക്കുന്ന ആളുകളും അദ്ദേഹത്തിന്റെ വലയിൽ പെട്ടുപോകാൻ സാധ്യതയുള്ളവരും. ഈ ക്ലിപ്പ് ഒന്ന് കൃത്യമായി കാണുക. ഈ കല്യാണ ഭവനത്തിലേക്ക് മഹാരഥനായ പ്രവാചക ചക്രവർത്തി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുകയാണ്. അപ്പൊ അവിടെ ഒരു വിരിപ്പിട്ട് കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിരിപ്പിലിരുന്നു. അപ്പൊ കുട്ടികൾ അവിടെ നിന്ന് പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദിൻ, നാളെയുടെ കാര്യം അറിയുന്ന ആളാണ് ഈ പ്രവാചകൻ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ആ കുട്ടികൾ പാടി. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ അഭിപ്രായക്കാരനാണ്. ഞങ്ങളൊക്കെ സുന്നിയ, പക്ഷെ ഞങ്ങൾ സുന്നി സെന്റർ എന്ന് പേരിടാത്തത് കള്ളനാണയുള്ളത് കൊണ്ടാണ്. സുന്നി സെന്റർ എന്ന പേരിൽ കള്ളനാണയം ഉള്ളത് കൊണ്ടാണ് സുന്നി സെന്റർ എന്ന് പേരിടാത്തത്. അല്ലെ, ഞങ്ങൾ പേരിടുക സുന്നി സെന്റർ എന്നാണ്. സച്ചാൽ സുന്നികൾ ഞങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കണ്ട് കുട്ടികൾ പാടി വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദിൻ. അപ്പൊ റസൂൽ ആ പാടിക്കോ പാടിക്കോ, ഞാനൊക്കെ അതിന്റെ ആളാണ് എന്നല്ല പറഞ്ഞു കേട്ടോ. അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. മേലിൽ അത് പാടരുത് എന്നാ പറഞ്ഞു. മേലിൽ അത് പാടരുത് എന്നാണ് ആര് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അതിന്റെ ഭയാനകത തിരുത്തി കൊടുക്കുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. സഹോദരങ്ങളെ, നിങ്ങൾ പൂർണ്ണ രൂപം കണ്ടില്ലേ? അദ്ദേഹം എവിടെയാ കട്ട് ചെയ്തത്? സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹാബിയ അല്ലല്ലോ, ഒരു സുന്നിയ. ഞാൻ അഭിപ്രായക്കാരന. കട്ട് എന്റെ ബാക്കി എന്താ? ഞങ്ങളൊക്കെ സുന്നികളാ. പിന്നെ ഞങ്ങൾ എന്തേ സുന്നികൾ എന്ന് പേര് പറയാത്തത്? സുന്നീന്റെ പേരിൽ ഇവിടെ കള്ളനാണയങ്ങളുണ്ട്. എന്നിട്ട് അഹ്ലു സുന്നത്തിന്റെ വിശദീകരണം കൊടുക്കുകയാണ്. മഹാനായ റസൂലിനെ കയറി വരുമ്പോ ഞങ്ങളുടെ ഒപ്പം അഫീനാ നബിയുൻ യലമു മാ ഫീ ഗദിൻ, ഞങ്ങളുടെ ഒപ്പം ഒരു നബി ഉണ്ട്. ആ നബി വൈബിയായ കനാലിന് എന്ത് നടക്കുന്ന അറിയും. അപ്പൊ റസൂൽ പറഞ്ഞത് പാടില്ല. അതാണ് അഹ്ലു സുന്നത്തിന്റെ വിശ്വാസം. വൈബ് റസൂൽ അറിയില്ല. കാരണം എന്താ? വൈബ് അറിയുന്ന അള്ളാഹു മാത്രമാണ്. ആ വിഷയം വിശദീകരിക്കുകയാണ് മുജാഹിദ് ബാലുശ്ശേരി. അവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇതാ സമ്മതിച്ചിരിക്കുന്നു, മുജാഹിദ് ബാലുശ്ശേരി സമ്മതിച്ചിരിക്കുന്നു, മുഹമ്മദ് നബി ഒരു സുന്നിയാണ്. ഇങ്ങനെയാണ് നാദാപുരത്ത് ജയിച്ചതെന്ന് മനസ്സിലായില്ലേ? എല്ലാ മൗലവിമാരെയും പിടിച്ചുകെട്ടും. എങ്ങനെ? ക്ലിപ്പ് കട്ട് ചെയ്തിട്ട്. മനസ്സിലായില്ലേ? കോളിൽ മൂലയിലും കോളിൽ മൂലയും മുജാഹിദ് പ്രസ്ഥാനത്ത് പിടിച്ചുകെട്ടാൻ ശ്രമിക്കും. ഉള്ളിലുള്ള ദേഷ്യം വേറെ ആർക്കാണ്, അത് വേറെ വിഷയം. അപ്പൊ ഇതാണ് ക്ലിപ്പുകൾ കട്ട് ചെയ്തു എന്ന് ഞങ്ങൾ നോട്ടീസിൽ പോസ്റ്ററിൽ അടിച്ച് നൂറുകണക്കിന് കേന്ദ്രങ്ങളിൽ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒന്നാം തര ഉദാഹരണം. ഇനി സന്ദർഭം നടത്തിയെടുത്ത് കാണിക്കണോ?
സന്ദർഭത്തടർ തീയെടുത്തത് കോലിൽ മൂലയിൽ വെച്ചാ സംസാരിക്കുന്നത് നാലും അഞ്ചും പത്തും വരെ ഖണ്ഡനങ്ങൾ നടന്ന സ്ഥലമാണിത് എങ്കിൽ ഇനിയും നമുക്ക് പുനരാരംഭിക്കാം ഏത് രൂപത്തിൽ വേണമെങ്കിലും ഈ ക്ലിപ്പിന്റെ പൂർണ്ണ രൂപം ഔദ്യോഗിക സമസ്തക്കാരല്ല മറിച്ച് വിഘടിത സമസ്തക്കാർ അമാനി മുസ്ലിയാർക്കും കൂട്ടർക്കും കാന്തപുരം വിഭാഗത്തിന്റെ വക്താവായ അമാനി മുസ്ലിയാർക്കും കൂട്ടർക്കും കാണിക്കാൻ പറ്റുമോ അവിടെ മനസ്സിലായില്ലേ ഇനി സന്ദർഭം എന്താ വിഷയം ഈ കോലിമൂലയിലും പരിസര പ്രദേശങ്ങളിലും ദീനിയായ കാര്യങ്ങൾ തന്നെ പഠിക്കാൻ ശ്രമിക്കുന്ന പലരും ഇസ്ലാമിനെ കുറിച്ച് പൊതുവായി മനസ്സിലാക്കാൻ ബഹുമാന്യനായ എം എം അക്ബർ സാഹിബിന്റെ കാസറ്റുകൾ ധാരാളമായി കേൾക്കുന്നുണ്ട് ഇവർക്ക് ഇതിന് പകരൊരാളില്ല അതുകൊണ്ട് അസൂയ മനസ്സിൽ വെക്കല എന്നിട്ട് നിങ്ങൾക്കറിയുമോ സഹോദരങ്ങളെ എം എം അക്ബർ സാഹിബ് തിരുവനന്തപുരത്ത് വെച്ച് ക്രിസ്ത്യാനികളുമായി ഒരു സ്നേഹ സംവാദം നടത്തിയിരുന്നു സാഹചര്യം എന്താണെന്നറിയോ ക്രൈസ്തവ സഹോദരങ്ങൾ ആ ക്രൈസ്തവ സഹോദരങ്ങൾ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൽ വീഴുമെന്ന് ഖുർആനിൽ ആയത്തുണ്ടെന്ന് പ്രചരിപ്പിക്കാൻ തുടങ്ങി അവരത് പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകത്തിൽ ഈ വിഷയം ചർച്ചയായി വന്നപ്പോ ലിച്ച് ഓഫ് ട്രൂത്തിന്റെ പ്രവർത്തകർ ആവശ്യപ്പെട്ടു നിങ്ങൾക്ക് ഈ വിഷയം തെളിയിക്കാൻ പറ്റുമോ അങ്ങനെ തലസ്ഥാന നഗരിയിൽ തോട്ടം രാജശേഖരൻ സാറിന്റെ മധ്യസ്ഥതയിൽ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിന്ന ക്രിസ്ത്യൻ മുസ്ലിം സംവാദം നടന്നു ആ സംവാദത്തിൽ ക്രൈസ്തവ സഹോദരങ്ങൾ വാദിച്ചു മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളല്ല ഖുർആൻ എന്നിട്ട് അവർ വിശദീകരിച്ചു റസൂലുള്ള ഒരു മന്ത്രവാദിയായിരുന്നു ആ മന്ത്രവാദി ചെയ്ത പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ എം എം അക്ബർ സാഹിബ് പറഞ്ഞു അല്ല 40 വയസ്സുവരെ അവരോടൊപ്പം ജീവിച്ച ഒരു അറബി പയ്യനായിരുന്നു അവിടെയാ പിടിച്ചത് പയ്യൻ എന്ന പദം എങ്കിൽ സഹോദരങ്ങളെ പയ്യൻ എന്ന പദം ആ സന്ദർഭത്തിൽ പറഞ്ഞ റസൂലുള്ളയെ അപമാനിക്കലാണെങ്കിൽ പയ്യൻ എന്നതിന്റെ ഒരു പര്യായ പദമാണ് കുഞ്ഞൻ വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും എ പി മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം വിഭാഗത്തിന്റെ അമാനി മുസ്ലിയാരുടെ നേതാവാണ് എ പി മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങൾ ആദ്യമായി ഒന്ന് കേൾക്കുക മുഹമ്മദ് എന്ന കുഞ്ഞൻ വയസ്സ് 5 ആയിട്ടുള്ളെങ്കിൽ ഈ കുഞ്ഞനെ കണ്ടപ്പോൾ അവിടെയുള്ള ജ്യോത പണ്ഡിതന്മാർ ഏകകണ്ഠമായി പറഞ്ഞു ഇത് തന്നെയാണ് വരാൻ പോകുന്ന മുഹമ്മദ് മുഹമ്മദ് എന്ന കുഞ്ഞൻ വയസ്സ് 5 ആയിട്ടുള്ളെങ്കിൽ ഈ കുഞ്ഞനെ കണ്ടപ്പോൾ അവിടെയുള്ള ജ്യോത പണ്ഡിതന്മാർ ഏകകണ്ഠമായി പറഞ്ഞു ഇത് തന്നെയാണ് വരാൻ പോകുന്ന മുഹമ്മദ് മനസ്സിലായോ അപ്പോൾ മുഹമ്മദ് എന്ന കുഞ്ഞൻ അപ്പൊ ഞങ്ങൾ പ്രസംഗിക്കാൻ സഹോദരങ്ങളെ മുഹമ്മദ് നബി ഇതാ ഒരു കുഞ്ഞനെന്ന് പറയും ഒരു കരച്ചിലും എന്തായിരിക്കും ഓ എ പി മുഹമ്മദ് മുസ്ലിയാർ വല്ലാത്തൊരു മനുഷ്യൻ കേട്ടോ നബീനെ കുഞ്ഞെന്ന് വിളിച്ചില്ലേ ഇനി കാന്തോരക്കാരെ ഞങ്ങളെ പോരേൽക്ക് വരെന്നെ വേണ്ട അമാനി മുസ്ലിയാരെ മൗലൂദിനും കൊണ്ട് വരെന്നെ വേണ്ട എന്ന് സ്ത്രീകൾ പറയണോ കുഞ്ഞെന്നാ വിളിച്ചത് പറ്റുവോ തീർന്നില്ല അടുത്തത് സാക്ഷാൽ കാന്തപുരത്തിന്റെ മകൻ ഇത് ഒരു പര്യായ പദല്ല ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് സാക്ഷാൽ അപമാനമാണ് നിന്ദിക്കലാണ് യാ മുഹമ്മദ് എന്ന് പോലും മഹാനായ റസൂലുള്ളയെ വിളിക്കാൻ പാടില്ല ഇസ്ലാമിന്റെ നിയമത കിതാബിൽ അതാ പറഞ്ഞത് എന്നാൽ നീ എന്ന് അപമാനിച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളയെ വിളിക്കുന്നത് മാത്രല്ല ഇത് കേട്ട അങ്ങക്ക് ദേഷ്യം പിടിക്കും എന്നാലും ഞാൻ വിളിക്കുക എന്നറിയാ വിളിക്കുന്നത് കേട്ടോളൂ നിങ്ങൾ നേരെ കാണാൻ സാധിക്കും ഇമാം മുഹമ്മദ് റിദാ ഖാൻ തങ്ങളെ പോലുള്ള മഹാന്മാര് കവിതകൾ ചൊല്ലിയിട്ട് അവർ ലയിച്ചു ചേർന്ന് ഇഷ്കിൽ ലയിച്ചു ചേർന്ന് എല്ലാം മറന്നു പാടിപ്പോയിട്ടുണ്ട് ഓ റസൂൽ അങ്ങ് ജീവിച്ചിരിപ്പുണ്ട് നീ ജീവിച്ചിരിപ്പുണ്ട് മലയാളത്തിന് അതിൽ അർത്ഥം പറഞ്ഞാൽ ഒരുപക്ഷെ നാം കോപിക്കും നീ ജീവിച്ചിരിപ്പുണ്ട് ഒരിക്കലും നീ മറഞ്ഞിട്ടില്ല എൻ്റെ കൺമുന്നിൽ നിന്ന് മറഞ്ഞു എന്നല്ലാതെ എൻ ലോകത്തു നിന്ന് നീ വിട പറഞ്ഞിട്ടില്ല ഇൻഷാ അല്ലാ ആ ലോകത്തേക്കെല്ലാമുള്ള ഒരു വഴികാട്ടലാണ് നമ്മുടെ ബഹുമാന്യരായ നമ്മുടെ ആത്മീയ സുഹൃത്തുക്കൾ ഇവിടെ ഇമാം ബുസൂരി ഫൗണ്ടേഷൻ രംഗത്ത് കൊണ്ടുവരുന്നത് തീർച്ചയായും ഉത്തരേന്ത്യയിലുള്ള ഒരു അനുഭൂതി അല്ല ലോകത്ത് മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആത്മീയ അനുഭൂതി കേരളത്തിന്റെ മണ്ണിലേക്ക് കൊണ്ടുവരാനുള്ള അവരുടെ തീവ്രമായ ശ്രമം തീർച്ചയായും അല്ലാഹു തആല കബൂൽ ചെയ്യുമാറ ഇവിടെ എല്ലാത്തിനും ഏർപ്പാടാണ് ബുർദ അത്യാവശ്യം ഇങ്ങനെ കബൂൽ ചെയ്യുന്ന രൂപത്തിൽ ഇങ്ങനെ ബുർദൊക്കെ വ്യാപകമായി വരുന്നുണ്ട് എന്നാ പറയുന്നത്
അത് വിശദീകരിക്കുകയാണ്. നീ എന്ന് ഉപരി പറയാം, മലയാളത്തിൽ അർത്ഥം നാം കോപിക്കും. എന്നാലും ഞാൻ പറയാണ്, നീ ആരെ കുറിച്ചാണ് നീ എന്ന് പറഞ്ഞത്? മഹാന